മുസ്ലിം സ്ത്രീകളെല്ലാം പർദ്ദ ധരിക്കുന്നു ഈ പർദ്ദയുടെ ഒരു സാമൂഹ്യ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്ന ഒരാളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മൾ വഴിയിൽ വഴിയിലൊരാള് മുന്നിൽ നടന്നു പോവാണ് പുറകിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അത് നാരായണനാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈകൂട്ടി വിളിക്കുന്ന നാരായണ നിക്കി നിൽക്കി നിൽക്കാൻ ഞാനും വരുന്നു എന്ന് പറയും ഇത് പുറകിൽ നിന്ന് നാരായണനെ കണ്ട തിരിച്ചറിഞ്ഞിട്ട് പറയുന്നതല്ലേ ഈ പറഞ്ഞ സ്ത്രീയെ എങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെ തിരിച്ചറിയും ഞാൻ ഒരു നബീസയെ കാണാനായിട്ട് ഇറങ്ങുന്നു ആ നബീസ എൻ്റെ മുമ്പിൽ കുറച്ച് ദൂരെയായിട്ട് നടക്കുന്നുണ്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അവരെ വിളിക്കാൻ പറ്റുന്നില്ല സൈഡിലൂടെ നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല വളരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വട്ടത്തിൽ മുഖം മാത്രമായിട്ട് അതുപോലും തിരിച്ചറിയാൻ പ്രയാസമാണ് ഞാനൊരു പറതയിട്ട് എന്റെ കൃത്യം ചെവി അടക്കം മൂടി ഒരു വൃത്തം മാത്രം പുറത്ത് കാണിച്ചാൽ നിങ്ങളിൽ പലർക്കും എന്നെ തിരിച്ചറിയാൻ പറ്റില്ല ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ആ ടി ജി ആണല്ലേ ഇതെന്താ ഈ വേഷത്തിൽ എന്ന് ചോദിക്കുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഈ റാഡിക്കലൈസേഷൻ സംഭവിക്കുന്നത് സംഭവിക്കുന്ന എനിക്കറിഞ്ഞുകൂടാ വേറൊന്ന് വിദേശത്ത് നിന്നുള്ള സിമ്പിൾസ് ഹീറോസ് ഒക്കെ റക്കമന്ത് ചെയ്യ ആര് യാസ്റാത്ത് സദാം ഹുസൈൻ ഇവരൊക്കെ ആരാ മലയാളത്തിലെ മുസ്ലിങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇവർക്കൊന്നും കേരളം ഉണ്ട് ഒരു സ്ഥലമുണ്ട് എന്ന് പോലും അറിയില്ലായിരുന്നു അറാഫത്തിനും സദാ മുസൈമും ദ നെവർ കെയർ ഫോർ ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബട്ട് ഇറോസിയർ ഗാസ എന്ന് പറഞ്ഞ റോഡിന് പേരിടുക പാലസ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് റോഡിന് പേരിടുക ഇതെന്തൊരു ഏർപ്പാടാണ് എന്താണ് സംഭവിക്കുന്നത് ഈ ഏതോ നാട്ടിൽ നടക്കുന്ന എന്തോ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ബഹളം വെക്കുക ഹമാസിനെ ടെററിസ്റ്റ് എന്ന് വിളിച്ചിട്ട് ഒരാള് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ചില്ലറക്കാരനല്ല പാലാ എം എൽ എ മാണി സി കാപ്പനാണ് അദ്ദേഹത്തിന് അത് തിരുത്തേണ്ടി വരുന്നു ഇനി ഹമാസ് തീവ്രവാദിയാണോ അല്ലയോ എന്ത് വാങ്ങിക്കോട്ടെ ഹമാസ നമ്മൾ തമ്മിൽ എന്താ ബന്ധം അവരെ തീവ്രവാദി എന്ന് മാണി സി കാപ്പൻ വിളിച്ചാൽ എന്താ കുഴപ്പം അത് തെറ്റായിരിക്കാം ശരി തെറ്റ് ഒരാൾക്ക് തെറ്റ് പറയാൻ അവകാശം ഇല്ലേ ഒരാള് ഫേസ്ബുക്കിൽ എഴുതി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്താ അയാള് തലിക്കൊല്ലുമോ ഓ അയാൾ എഴുതിയത് തെറ്റാണ് ശരി തെറ്റാണ് അതുകൊണ്ട് എന്താ അയാള് ഉപദ്രവിക്കുന്ന എന്തിനാ തെരുവിളിക്കുന്ന എന്തിനാ ചൂണ്ടിക്കാണിക്കാൻ വേണമെങ്കിലും പക്ഷെ ഇത് അവതാണ് കേട്ടോ എന്ന് പറയാം ഇത് കഴിഞ്ഞിട്ട് കൂട്ടമായ ഒരു ആക്രമണം മാണി സി കാപ്പൻ നേരെ നടന്നു ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് നേരെ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് നേരെ എന്നിട്ട് ഈ മഹാന്മാരെല്ലാം ഇത് മോഡിഫൈ ചെയ്യുന്നു ചിലർ പിൻവലിക്കുന്നു റീപോസ്റ്റ് ചെയ്യുന്നു വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള ഇപ്പൊ നിങ്ങൾ നോക്കൂ പാലാ ബിഷപ്പിനെതിരെ എഫ്ഐആർ എടുത്തല്ലോ സാധാരണഗതിയിൽ ഒരു ഒരു സമുദായ നേതാവിനെതിരെ എഫ്ഐആർ എടുത്തു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടെതിരെ എഫ്ഐആർ എടുത്തു എന്തായിരുന്നു കോലാഹലം കുമ്മനൻ രാജശേഖരനെതിരെ എഫ്ഐആർ എടുത്തു വലിയ ബഹളം ചർച്ച പാലാ ബിഷപ്പിനെതിരെ എഫ്ഐആർ എടുത്തു കഴിഞ്ഞപ്പോൾ ചർച്ചയുമില്ല വാർത്തയുമില്ല മലയാള മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല മാതൃഭൂമി മൂന്ന് കോളത്തിൽ ഒരു ഒരു രണ്ട് സെന്റിമീറ്റർ വീതിയിൽ മൂന്ന് കോളത്തിൽ മുപ്പത്തേഴാം പേജിലായിട്ട് ഈ വാർത്ത കൊടുത്തു പാലാ പാലാബിഷപ്പിനെതിരെ എഫ്ഐആർ എന്തുകൊണ്ടാണ് ഈ വാർത്ത ഡൗൺ പ്ലേ ചെയ്യപ്പെട്ടത് ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് ഒരു ഒരു ഇസ്ലാം ഇസ്ലാമിസ്റ്റുകൾക്ക് അപ്പർ ഹാൻഡുള്ള ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവർ ഖുറാൻ വായിക്കുന്നുണ്ടോ ഇല്ലയോ അത് ശരിയായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഞാനതിലേക്ക് കടക്കാനും ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അവരുടെ പെരുമാറ്റം മറ്റു രണ്ട് സമുദായങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു മറ്റു രണ്ട് സമുദായങ്ങൾ എന്തോ ഒരു എക്സ്ട്രാ ബാഗേജാണെന്നും നിങ്ങൾ സൂക്ഷിച്ചും കണ്ടു ഞങ്ങൾക്ക് വഴങ്ങി ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ളൊരു സന്ദേശം നിരന്തരം മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന് കൊടുക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ ഇതാണ് എന്നെ വർഗീചെയ്യുന്ന ഘടകം താങ്ക് യു